Hello everyone, welcome back to our channel. Now, we have another video. We have to take a look at the guest. We have to take a look at the clean and clean. We have to share we have to share the video. പക്ഷേ സാരല്ല ട്ടോ അതെല്ലാം എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അങ്ങനെ ഒരു ആരെങ്കിലും വരുന്നതെന്നൊക്കെ പെട്ടെന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഗസ്റ്റ് വരുമ്പോൾ മാത്രമല്ല നമുക്ക് നമ്മുടെ വീട് ഒരു പ്രസന്റബിൾ ആയിട്ടിരിക്കണം എപ്പോഴും അങ്ങനെ നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തിങ് വാഷ് ബേസിനാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്നേരം ടാപ്പിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ അപ്പോൾ ടാപ്പിനായിട്ട് ഒരു സെപ്പറേറ്റ് ബ്രഷ് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും പിന്നെ ക്ലീനിങ്ങിന് ഞാൻ യൂസ് ചെയ്തത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വിമ്മിൻ്റെ ജെല്ലില്ലേ വിമ്മിൻ്റെ ലിക്വിഡില്ലേ അതാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പം നല്ല രീതിയിൽ ഫോം ഉണ്ടാവും അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവും പിന്നെ അതിൽ ആൻറ്റി ബാക്ടീരിയൽ എലമെൻറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടും നമ്മൾ എന്താ പറയുക ഒരു കോമൺ ഏരിയ കൂടി ആയതുകൊണ്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് ഞാൻ ചില സമയത്ത് ക്ലീൻ ആക്കും കേട്ടോ പക്ഷേ എനിക്ക് ഹാൻഡ് വാഷിൻ്റെ സ്മെല്ല് വല്ലാണ്ട് വരുന്നത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് തലക്ക് പിടിക്കുമ്പോഴത്തെ ഒരു അവസ്ഥ വരൂലേ അങ്ങനത്തെ ഒരു ഇതാണ് അതുകൊണ്ട് ആ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യലില്ല പിന്നെ ഞാൻ ചിലപ്പം ഹാർപ്പിക്ക് ഇട്ടിട്ട് ക്ലീൻ ആക്കും കേട്ടോ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർപ്പിക്ക് നല്ലതാണല്ലോ അപ്പോൾ ചില സമയത്ത് ഹാർപ്പിക്ക് ഇട്ടെല്ലാം ക്ലീൻ ചെയ്യും ഇപ്പം ഗസ്റ്റ് വരുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ അവർ എത്തുന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് വേഗം നോക്കല് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടികളാണ് കേട്ടോ ഓടി നടന്നിട്ട് തീർക്കുക പിന്നെ ക്ലീനായിട്ട് മാത്രം കിടന്നാൽ പോരല്ലോ നമുക്ക് കുറച്ച് ഭംഗിയോടി വേണ്ടേ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക തൽക്കാലം നമുക്ക് രണ്ട് കുഞ്ഞി പ്ലാന്റ്സ് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക അന്നേരം ഒരടിപൊളി ലുക്കൊക്കെ ഉണ്ടാവും നല്ലൊരു രസമായിട്ട് ഫീൽ ചെയ്യും ഈ വൈറ്റിലേക്ക് അങ്ങനെ റെഡൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ എനിക്ക് നല്ല ആ കോമ്പിനേഷൻ ഇഷ്ടമായ കൊണ്ടാണ് ഞാൻ അവിടെ വൈറ്റിൽ റെഡ് കൊണ്ടുവന്ന് വെച്ചത് അപ്പം മൊത്തത്തിലുള്ളൊരു ലുക്ക് നോക്കുമ്പം രസമുണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു പോർഷൻ ആരെയും കണ്ണുപ്പെടരുതേന്ന് നമ്മൾ വിചാരിച്ചാൽ അതായിരിക്കും ശരിക്കും ആൾക്കാരുടെ കണ്ണിൽ ആദ്യം പെടുന്നത് അല്ലേ ഇതിൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ടേബിളും അതുപോലെ കയറി വരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇവിടേക്കെല്ലാം കയറി വരുമ്പം നമ്മൾ ഈ ഹോളാണ് കാണുന്നത് സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ സിറ്റൗട്ടിൽ പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ സിറ്റൗട്ട് അങ്ങനെ അലമ്പാവില്ല ഈ ഹോളാണ് പെട്ടെന്ന് കച്ചറയാവുന്നത് നല്ലോണം യൂസ് ചെയ്യുന്നത് കൊണ്ട് അപ്പം എന്തായാലും സിറ്റൗട്ട് ജസ്റ്റ് ചെയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ടേബിളിനാണ് അടുത്ത പ്രയോറിറ്റി അപ്പോൾ ടേബിൾ നല്ല സ്മെല്ലുള്ള ലിക്വിഡെല്ലാം വെച്ച് നല്ലോണം ക്ലീൻ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെക്കുന്ന ഒരു സംഭവമാണിത് ഒരു റണ്ണറും ഇരിക്കും അതിൻ്റെ മുകളിലൊരു പ്ലാന്റ് വെക്കുന്നുണ്ട് ഇപ്പം ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ചിലവർക്ക് അങ്ങനെ പ്ലെയിനായിട്ടിരിക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അതോരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ അതിന് ഒരു ലുക്കിൽ കാണാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ റൂമിലേക്ക് വരുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആരെങ്കിലും വരുന്നതെന്നെല്ലാം കേട്ടാൽ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് റൂം ക്ലീൻ ചെയ്യുക കാരണം ബെഡ്റൂമിലേക്ക് അങ്ങനെ എല്ലാവരും ഒന്നും വരില്ലല്ലോ അപ്പം ബെഡ്റൂം ഈ റൂമൊക്കെ ആണെങ്കിൽ കർട്ടനൊക്കെ ഇങ്ങനെ താത്തിയിട്ടാൽ ഫുൾ ഡാർക്കായിട്ടിരിക്കും ഫുൾ ബ്ലാക്ക് ഔട്ട് കർട്ടനാണ് അതുകൊണ്ട് തന്നെ വലിയ സീനില്ല ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി അഥവാ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കാം കേട്ടോ ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിരിക്കണ് പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പലതവണ എന്തായാലും ഇന്നിപ്പോൾ അതിനോട് ഒരു സമയമുള്ളതുകൊണ്ട് നമ്മൾ അതും ക്ലീൻ ചെയ്യാണ് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ബെഡ്റൂമിലേക്ക് നമ്മളെല്ലാം വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കി ഫുൾ ലൈറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിടാൻ നല്ലതായിരിക്കും വലിയ ക്ലീനിങ് ഒന്നുമില്ല മിസലാനിയസ് ഐറ്റംസ് എല്ലാം പെറുക്കിയിട്ട് ഡ്രോയറിലേക്ക് ഇടുകയാണ് അതുപോലെ ജസ്റ്റ് ആ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് മാത്രമാണ് കേട്ടോ ഇതൊരു ഡീപ്പ് ക്ലീനിങ്ങോ ഡീക്ലട്ടറിങ്ങോ അങ്ങനെ ഓർഗനൈസിങ്ങോ ഒന്നുമായിട്ട് കാണരുതേ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് നമ്മൾ ഒരു ലുക്ക് വരുത്തുന്നു അത്രയേ ഉള്ളൂ
അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഒരു ക്ലീനായിട്ട് കിടക്കും പോലെ തോന്നും കേട്ടോ. അപ്പം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ മിസലാനിയസ് ബോക്സസ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിലേക്ക് പെറുക്കിയിടാം നമുക്ക് ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും റൂമിലാണെങ്കിലും അങ്ങനത്തെ ബോക്സസ്, അത്യാവശ്യം ഭംഗിയുള്ള ബോക്സസ്സാണ്, അതുപോലെ മൂടിയും കൂടി ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ നമുക്ക് അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം പെറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പം നമ്മളത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഗസ്റ്റെല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിലൊരു ഫ്രീ ടൈം കിട്ടൂലേ, ആ സമയത്ത് നമുക്ക് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഇതൊന്നും ആരും ഓപ്പൺ ആക്കി നോക്കൂല എന്നുള്ള വിശ്വാസത്തിൽ നമുക്കത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ അങ്ങനത്തെ മിസലാനിയസ് ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതെന്തായാലും എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ട്രൈ ചെയ്യുക. നമ്മളതുപോലെ ഒരു മിസലാനിയസ് ബോക്സ് വെച്ചില്ലെങ്കിൽ ഇത് നമ്മളെ വിൻഡോസിലും അവിടെ ഇവിടെ നമ്മളെ കബോർഡിലും അടക്കമായിട്ട് നിറഞ്ഞു കിടക്കും കേട്ടോ ഈ ഐറ്റംസ്. ശരിക്കും അത് കളയാനുള്ളതാണോ വെച്ചേക്കേണ്ടതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പെറുക്കി വെച്ചേക്കുക ചെയ്യുക. അപ്പം അവിടെവിടായിട്ട് ഇതുപോലത്തെ ബോക്സസ്സൊക്കെ വെക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു മിസലാനിയസ് ബോക്സാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെവിടെയും പോയി വരുന്ന സമയത്തും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ റിങ്ങും അങ്ങനെ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ പിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം അയക്ക് പെറുക്കി അങ്ങോട്ട് ഇട്ടാൽ ഒരു വൃത്തിയായിട്ട് കിടക്കും. പിന്നെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് എത്തുമെന്നുണ്ടെങ്കിൽ ശരിക്കും ഫസ്റ്റിന് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ എനിക്ക് കുറച്ചുകൂടി സമയം ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ലാസ്റ്റത്തേക്ക് വെച്ചാണ്. ഇവിടെ ഒരുപാട് പെറുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിക്കപ്പ് ലാസ്റ്റേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലായിടത്തുനിന്നും ഉള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഞാനൊരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കൊണ്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ സമയം കിട്ടുമ്പം ചെയ്യാമല്ലോ. അതുപോലെ പിന്നെ മാറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് നേരെ വിരിച്ചു വിട്ടിക്കുന്നു. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ സമയം ഉണ്ടെങ്കിലൊന്ന് അടിച്ചു വാരിയിട്ടേക്കാം. അതിപ്പം ഇല്ലെങ്കിലും വലിയ സീനൊന്നുമില്ല, അങ്ങനെ അറിയൂലല്ലോ. അപ്പം നമ്മൾ അടിച്ചു വാരിയാലും ഇല്ലെങ്കിലും നമ്മളെ പിക്കപ്പും കാര്യങ്ങളും ഒന്ന് അറേഞ്ച്മെൻറ്റും ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ ചെയ്യൂലേ. അപ്പം അത്രയും കാര്യങ്ങളാണ് പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നതെന്ന് കേട്ടാൽ വീട് നല്ല ക്ലീനായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായിട്ടുണ്ടാവും, ഇഷ്ടമായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.